മച്ചന്മാരെ, നമ്മുടെ മനോജേട്ടൻ കലക്കം വാഴ്മീൻപേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാഴ്മീനുകൾ തകർത്തടിക്കുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജിഗ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വാഴ്മീനുകളെ ഇവിടെ കൂടുതലും ടാർഗറ്റ് ചെയ്യുക. ജിഗിട്ട് തുള്ളിക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻ ശരിക്കും ഒരു അപകടം പറ്റിയ മീൻ്റെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിഗ് കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഴ്മീനുകൾ വെറുതെ ഇരിക്കത്തില്ല, പറന്നു വന്ന് ജിഗിനെ സ്ട്രൈക്ക് ചെയ്യും. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്ട്രൈക്ക് കിട്ടാം. ചില സമയങ്ങളിൽ നമ്മുടെ ജിഗ് വെള്ളത്തിൽ വീണ് ആ സെക്കൻഡിൽ തന്നെ ഉമ്മാർ വന്ന് പറന്നടിച്ചെന്ന് വരും. ചില സമയങ്ങളിൽ നമ്മൾ ജിഗിട്ട് ഇങ്ങനെ തുള്ളിച്ച് തൊട്ടടുത്ത് വരുമ്പോഴായിരിക്കും വാഴ്മീനുകൾ സ്ട്രൈക്ക് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ജിഗ് വെള്ളത്തിലുള്ള ഓരോ സെക്കൻഡും നമ്മൾ ഫുൾ അലർട്ടായിട്ട് നിൽക്കണം. അപ്പോൾ മനോജേട്ടൻ അടുത്ത അടി കിട്ടാനുള്ള വെയിറ്റിങ്ങിലാണ്. അടിക്കുന്നതെല്ലാം നല്ല സൂപ്പർ സൈസ് വാഴ്മീനുകളാണ്. ഇവിടുന്ന് ഈ ചൂണ്ടക്കാരെ പിടിക്കാനായിട്ട് ഏറ്റവും കൊതിച്ച് കിടക്കുന്ന മീനുകളാണ് ഈ വാഴ്മീനുകൾ. സീസൺ സമയത്ത് മാത്രമേ ഇവന്മാരെ അങ്ങനെ കിട്ടത്തുള്ളൂ. ഇവരെ പിടിക്കാനായിട്ട് ഒരു ദിവസം തന്നെ 100-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഇഷ്ടം പോലെ ചൂണ്ടക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ജിഗ് റിട്രീവ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് മനോജേട്ടൻ. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കലക്കനടി നമുക്ക് ജിഗിൽ പ്രതീക്ഷിക്കാം. ഇവിടുന്ന് മച്ചന്മാരെ, വാഴ്മീനുകളുടെ ഒരു വിഹാര കേന്ദ്രത്തിലാണ് നമ്മുടെ മനോജേട്ടൻ ഇപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വാഴ്മീനുകൾ ജിഗിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു തീപ്പൊരി വാഴ്മീൻ്റെ സ്ട്രൈക്ക് ഇവിടെ നമുക്ക് ജിഗിൽ പ്രതീക്ഷിക്കാം. വെറുതെ റിട്രീവ് ചെയ്തെടുത്തിട്ട് കാര്യമില്ല. നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ജിഗിൽ ആക്ഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ ജിഗ് ശരിക്കും പ്ലേ ചെയ്യത്തുള്ളൂ. ഈ മെറ്റൽ ജിഗുകൾക്ക് മാറിയ ആക്ഷനാണ് നമ്മൾ ആക്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രെഡേറ്റർ മീനുകളുടെ കണ്ണിൽ അത് പിടിക്കുകയാണ്. ഇതോ വള്ളത്തിൽ നമ്മൾ ചേട്ടൻ മീൻ അടിച്ചിരിക്കുകയാണ്. എന്ത് മീനാണെന്നൊരു പിടിയില്ല. നമ്മൾ ജിഗ് ഇട്ട് തുള്ളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ വള്ളത്തിലുള്ള ചേട്ടൻ മീൻ അടിച്ചിരിക്കുന്നത്. ഓ, നല്ല തകർപ്പനൊരു വറ്റിയാണ് അടിച്ചു കയറിയിരിക്കുന്നത്. ശരിക്കും ജീവനുള്ള ചെമ്മീനിട്ടാണ് വള്ളത്തിൽ നിന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ജിഗ് ഉപയോഗിച്ചാണ് മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവനുള്ള ചെമ്മീനിൽ നല്ല റിസൾട്ടാണ്. കരയിൽ നിന്നും അതുപോലെ തന്നെ വള്ളത്തിൽ നിന്നും മീനുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ് ജിഗ് കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ശരിക്കും മീനുകൾ സ്ട്രൈക്ക് ചെയ്യൂടെ. മച്ചന്മാരെ, ജിഗ് ഉപയോഗിച്ചുള്ള കലക്കം വേട്ടയാണ് നമ്മുടെ മനോജേട്ടൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഴ്മീനുകൾ ടാർഗറ്റ് ചെയ്യാൻ ജിഗിനേക്കാളും നല്ല വേറെ ഐറ്റം വേറെ ഇല്ല ഇതുപോലുള്ള സ്പോട്ടുകളിൽ. ശരിക്കും ഒരു അപകടം പറ്റിയ മീൻ പോലെ വരുമ്പോൾ തന്നെയാണ് ഈ ജിഗിട്ട് തുള്ളിക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ വാഴ്മീൻ വറ്റ വളകോടിയുള്ള മീനുകൾ ജിഗ് കാണുമ്പോൾ തന്നെ അതിനെക്കയറി സ്ട്രൈക്ക് ചെയ്യും, ആക്ഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ വെറുതെ റിട്രീവ് ചെയ്തെടുത്തിട്ട് കാര്യമില്ല. വെറുതെ റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒരു പേപ്പർ വരും പോലെ ഈ ജിഗുകൾ വരത്തുള്ളൂ. പക്ഷേ ലൂറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ റിട്രീവ് ചെയ്തെടുത്താലും പല ലൂറുകൾക്കും നല്ല ആക്ഷൻ ഉണ്ട്. മച്ചന്മാരെ, എന്ത് മീനാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല. നല്ല പിടുത്തം പിടിക്കുന്നുണ്ട്. നമ്മളങ്ങോട്ട് ശരവേഗത്തിൽ പറന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേട്ടൻ തനിച്ചാണുള്ളത്. എന്ത് മീനും ആവാം. അപ്പോൾ ചേട്ടൻ മീൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ മീൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, ചിമിട്ടൻ ഒരു കാളാഞ്ചിയാണ് അടിച്ച് കയറിയിരിക്കുന്നത്. ചിമിട്ട വാഴ്മീനാണ് കയറിയിരിക്കുന്നത്. വാഴ്മീൻ ഒന്നും പറയാനില്ല. നല്ല തകർപ്പനൊരു വാഴ്മീനാണ് അടിച്ച് കിട്ടിയിരിക്കുന്നത്. മച്ചാമ്പറേ, നമ്മുടെ മനോജേട്ടൻ ഒരു ഇടിവെട്ട് വാഴ്മീനെ അടിച്ച് കയറ്റി കരുത്ത് കാണിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ജിഗിലാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല പട സൈസിലുള്ള വാഴ്മീനാണ് കയറിയിരിക്കുന്നത്. ജിഗ്ഗാൻ്റെ വായി തന്നെയുണ്ട്. നമ്മൾ കുറച്ച് അകലെയായിരുന്നു മീനടിക്കുന്നത്, കണ്ട് പറന്നു വന്നതാണ്. എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് മീനടിച്ച് കയറുന്ന ഷോട്ട് കിട്ടിയിട്ടുണ്ട്. മച്ചന്മാരെ, നമ്മുടെ മനോജേട്ടൻ ഇപ്പോൾ ജിഗിലടിച്ച് കയറ്റിയ തകർപ്പൻ വാഴ്മീനാണിത്. ഒന്നും പറയാനില്ല. നല്ല ഫൈറ്റായിരുന്നു. എങ്കിലും മനോജേട്ടൻ വിട്ടില്ല. കറക്റ്റായിട്ട് ഹുക്കപ്പ് കൊടുത്ത് അവൻ്റെ ജിഗ്ഗി ലോക്കാക്കിയിരിക്കുകയാണ്. നല്ല ഇടിവെട്ട് വാഴ്മീനാണ് അടിച്ച് കയറിയിരിക്കുന്നത്.